ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് യു പി ക്ലാസ്സുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ്? ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ്? ചന്ദ്രനാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? 1.3 സെക്കൻഡ്. 1.3 സെക്കൻഡ്. ചന്ദ്രനിൽ അവസാനമായി ഇറങ്ങിയ മനുഷ്യൻ ആരാണ്? ചന്ദ്രനിൽ അവസാനം ഇറങ്ങിയ മനുഷ്യൻ ആരാണ്? യൂജിൻ സെർനാൻ ആണ് ചന്ദ്രനിൽ അവസാനമായി ഇറങ്ങിയത്. ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ വിക്ഷേപിക്കപ്പെട്ട ആദ്യ പര്യവേഷണ വാഹനമേത്? ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ വിക്ഷേപിക്കപ്പെട്ട ആദ്യ വാഹനം ലൂണ 1. USSR ആണ് ഈ വാഹനം വിക്ഷേപിച്ചത്. ചന്ദ്രനെ വലയം വെച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ചന്ദ്രനെ വലയം വെച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ലൂണ 10. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഏത് ഉപഗ്രഹമാണ്? ചൊവ്വയുടെ ഉപഗ്രഹമായ ഫോബോസ് ആണ് കറുത്ത ചന്ദ്രൻ എന്ന് അറിയപ്പെടുന്നത്. ISRO യുടെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവനാണ് ISRO യുടെ ആസ്ഥാനം. ഇന്ത്യയിലെ ബഹിരാകാശ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ISRO ആണ്. ചന്ദ്രനിലെ ഗർത്തങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലിയാണ് ചന്ദ്രനിലെ ഗർത്തങ്ങൾ കണ്ടെത്തിയത്. ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകം ഏത്? ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകം ടൈറ്റാനിയമാണ് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകം. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിളാണ് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം. ചന്ദ്രനിൽ അവസാനമായി മനുഷ്യനെ ഇറക്കിയ വാഹനം ഏത്? ചന്ദ്രനിൽ അവസാനമായി മനുഷ്യനെ ഇറക്കിയ വാഹനം ഏതാണ്? അപ്പോളോ 17 ആണ് ചന്ദ്രനിൽ അവസാനമായി മനുഷ്യനെ ഇറക്കിയത്. 1972 ഇത്. ആദ്യമായി ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ വാഹനം ഏത്? ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ വാഹനം ഏതാണ്? ലൂണ 2. അന്താരാഷ്ട്ര ബഹിരാകാശ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി ഏതാണ്? അന്താരാഷ്ട്ര ബഹിരാകാശ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി നാസ. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിതമായ വസ്തു ചൈനയിലെ വൻമതിൽ. ചന്ദ്രൻ 1 വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലയം ചെയ്യും? 1 വർഷം കൊണ്ട് ചന്ദ്രൻ ഭൂമിയെ എത്ര തവണ വലയം ചെയ്യും? 13 തവണ. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിര ഏതാണ്? ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിര മൗണ്ട് ഹൈഗൻസ് ആണ് ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിര. ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഏതാണ്? ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ന്യൂട്ടൺ ഗർത്തമാണ് ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം.
മനുഷ്യന് ഒരു ചെറിയ ചുവടുവയ്പ്, എന്നാൽ മാനവരാശിക്കോ ഒരു കുതിച്ചുചാട്ടം. ഇത് പറഞ്ഞത് ആരാണ്? നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ആദ്യമായി കാല് കുത്തിയ ശേഷം പറഞ്ഞ വാക്കുകളാണ് ഇവ. നമ്മുടെ ഗാലക്സി ഏത്? നമ്മുടെ ഗാലക്സി ക്ഷീരപഥമാണ്. മിൽക്കി വേ, അതായത് ആകാശഗംഗ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ക്ഷീരപഥത്തിന് അടുത്തുള്ള ഗാലക്സി ഏതാണ്? ക്ഷീരപഥത്തിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഗാലക്സി ഏതാണ്? ആൻഡ്രോമിഡയാണ് ക്ഷീരപഥത്തിനടുത്തുള്ള ഗാലക്സി. സൗരയൂഥത്തോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏത്? സൗരയൂഥത്തോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് പ്രോക്സിമ സെൻറ്റുറി. പ്രോക്സിമ സെൻറ്റുറിയാണ് സൗരയൂഥത്തോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമേത്? സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് പ്രോക്സിമ സെൻറ്റുറി. ചന്ദ്രൻ കഴിഞ്ഞാൽ രാത്രിയിൽ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമേറിയ വസ്തു ഏതാണ്? ചന്ദ്രൻ കഴിഞ്ഞാൽ രാത്രിയിൽ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമേറിയ വസ്തു ശുക്രനാണ്. ചന്ദ്രൻ കഴിഞ്ഞാൽ രാത്രിയിൽ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമേറിയ വസ്തു. സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമേറിയ നക്ഷത്രം. ഏറ്റവും തിളക്കമേറിയ നക്ഷത്രം സിറിയസ് ആണ്. തിളക്കമേറിയ നക്ഷത്രം സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് കാണുന്ന തിളക്കമേറിയ നക്ഷത്രമാണ് സിറിയസ്. ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്നത് ചന്ദ്രൻ്റെ എത്ര ശതമാനമാണ്? ചന്ദ്രൻ്റെ 59% മാത്രമാണ് ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്നത്. 59. ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ചാന്ദ്രദൗത്യം ഏതായിരുന്നു? ഏറ്റവും ചെലവ് കുറഞ്ഞ ചാന്ദ്രദൗത്യം ഏതാണ്? ചാന്ദ്രയാനാണ് ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ചാന്ദ്ര ദൗത്യം. ചാന്ദ്രയാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? ചാന്ദ്രയാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ഡോക്ടർ എം അണ്ണാദുരൈ. ചാന്ദ്രയാൻ പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഏത് പേരിൽ അറിയപ്പെടുന്നു? ചാന്ദ്രയാൻ പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഏത് പേരിൽ അറിയപ്പെടുന്നു? ചാന്ദ്രയാൻ രണ്ട് ദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ചാന്ദ്രയാൻ രണ്ടിൻ്റെ ലക്ഷ്യം ചന്ദ്രനിലെ രാസഘടനയെപ്പറ്റി പഠിക്കാൻ. ചാന്ദ്രയാൻ രണ്ടിൻ്റെ വിക്ഷേപണ വാഹനം ഏതാണ്? ഏത് വാഹനത്തിലാണ് ചാന്ദ്രയാൻ രണ്ട് വിക്ഷേപിക്കുന്നത്? GSLV Mark 3. ചാന്ദ്രയാൻ രണ്ടിൻ്റെ വിക്ഷേപണം എന്നാണ്? ചാന്ദ്രയാൻ രണ്ടിൻ്റെ വിക്ഷേപണം എന്ന് 2019 July 15. ചാന്ദ്രയാൻ രണ്ടിൻ്റെ വിക്ഷേപണം എവിടെ നിന്നാണ്? ചാന്ദ്രയാൻ രണ്ട് വിക്ഷേപിക്കുന്നത് എവിടെ നിന്ന്? ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. ചാന്ദ്രയാൻ രണ്ടിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ, മിഷൻ ഡയറക്ടർ എന്നിവർ ആരെല്ലാമാണ്? പ്രോജക്റ്റ് ഡയറക്ടർ എം വനിതയും മിഷൻ ഡയറക്ടർ റിതു കരിതാളുമാണ്.